രാത്രി വോൾവോയിൽ യാത്ര ചെയ്യുമ്പോൾ അവരൊരു ധാബയിൽ നിർത്തിയിരുന്നു. അപ്പോൾ ധാബാന്ന് കണ്ടപ്പോൾ എനിക്ക് ചിക്കൻ കഴിക്കാൻ ഭയങ്കര മൂടുമായി. അപ്പോൾ ഞാൻ ഒരു ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്തു. സംഭവം അടിപൊളിയായിരുന്നു, പക്ഷേ ഭയങ്കര റേറ്റ് ആവും, അവർ ഭയങ്കര കത്തിയായിരുന്നു. ഈ ടൂറിസ്റ്റുകളെ കണ്ടു കഴിയുമ്പോൾ ഈ ബസ്സുകാർക്ക് എനിക്ക് തോന്നുന്നു അവരായിട്ട് എന്തോ ഡീലിംഗ് ഉണ്ട്. അപ്പോൾ അവർ നല്ല ചാർജ് വരുന്നുണ്ടായിരുന്നു ബട്ടർ ചിക്കൻ. എന്തായാലും അത് കഴിഞ്ഞപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേന് നമ്മൾ ഈ വ്യൂ ആയിരുന്നു കാണുന്നത് തന്നെ. നമ്മൾ മനാലിയിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ നല്ല രസമായിരുന്നു. ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാനൊരു ടാക്സിയൊക്കെ പിടിച്ച് ഒരു ഹോട്ടലിലൊക്കെ പോയി സ്റ്റേ ചെയ്യാമെന്ന് വെച്ചു. എന്നിട്ട് അവിടെ റൂമിൽ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം തന്നെ അവിടുത്തെ റിംപ ടെമ്പിളിലേക്ക് പോയിരുന്നു. ഞാൻ കാണുന്നത് അവിടെ കേരള കിച്ചൺ. കേരള കിച്ചൺ അവിടെ ഇവിടെയും നല്ല ദിവസമുണ്ട്. എന്തായാലും അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരിടത്ത് ഹരിമ്പ ടെമ്പിളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒന്നും കണ്ടത് ഒരു ചായയും ഒരു ബ്രെഡ് പക്കോടും ഓർഡർ ചെയ്തു. സംഭവം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. വെച്ചത് എനിക്ക് ഈ ബ്രെഡ് പക്കോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്തു. നല്ല കാം ആൻഡ് പീസ്ഫുൾ പ്ലേസ്, നല്ല രസമുണ്ടായിരുന്നു. അവിടെ കയറി കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. എന്നിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവിടുത്തെ വേറൊരു ഫേമസ് ആയ സ്ഥലം ക്ലബ് ഹൗസിലേക്ക് വിടാൻ വെച്ചു. പോകുന്ന വഴി തന്നെ ഞാൻ വീണ്ടും ഒരു സംഭവം കൂടി കണ്ടു. നടന്നപ്പോൾ തന്നെ ഒരു തട്ടുകട എന്ന് പറഞ്ഞു. മലയാളികൾ എല്ലാവരും അടിപൊളിയായിരുന്നു. ഇവിടെയും പറഞ്ഞു ഇതും തുടങ്ങിയിട്ടുണ്ട്, മനാലി തട്ടുകട എന്ന് പറഞ്ഞു. കൊള്ളാം. എന്തായാലും അത് കഴിഞ്ഞപ്പോൾ ക്ലബ് ഹൗസിൽ ചെന്ന് കഴിഞ്ഞപ്പം സംഭവം അത്ര അടിപൊളിയൊന്നുമില്ല. വെറുതെ ഒരു 25 രൂപ എൻട്രൻസ് ഫീയും പിന്നെ ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം, പിന്നെ ഗെയിംസ് ഒക്കെ കളിക്കണമെങ്കിൽ അതും കളിക്കാം, പിന്നെ ബാക്ക് സൈഡിൽ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് റിവർ ക്രോസിങ് ആൻഡ് സ്റ്റഫ്. എന്തായാലും കുഴപ്പമില്ലായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ ചെയ്ത് എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബുദ്ധിസ്റ്റ് മൊനസ്ട്രിയിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ നല്ല കാം ആൻഡ് പീസ്ഫുൾ. എനിക്ക് ദേഹരാദൂണിൽ കണ്ട് പോയ ആ ഒരു സെയിം ഓർമ്മ തന്നെ തിരിച്ചു വന്നു. എന്തായാലും കൊള്ളായിരുന്നു, നല്ല രസമായിരുന്നു. എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുറേ നേരം അവിടെ വെറുതെ ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഓപ്പോസിറ്റിൽ തന്നെ ഈ വൺ ബിഹാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ഈ ഫോറസ്റ്റിൻ്റെ ഒരു സംഭവമാണ്. ഭയങ്കര പാർക്കൊക്കെ ഉണ്ട്, പിള്ളേർക്ക് വന്ന് കളിക്കാനും ഒക്കെ നല്ലൊരു രസമാണ്. പക്ഷേ എൻട്രൻസ് ഫ്രീ 50 രൂപയാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കുറേ നടന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു തോന്നൽ. അപ്പം ഞാൻ നേരെ പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ജിലേബിയും പാലും കണ്ടു. അപ്പം ഞാൻ ചൂടോടെ ഒരു ജിലേബിയും കഴിച്ചു, പിന്നെ പാലും കുടിച്ചു, കേസരി പാൽ. സംഭവം അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. ഞാൻ ഇന്നത്തെ വീഡിയോ അധികം ബോറടിപ്പിക്കാണ്ട് നമ്മളിങ്ങനെ നിർത്തുന്നത്. തൽക്കാലം ഇങ്ങനെ വീഡിയോ ഉണ്ട്. അപ്പോൾ ബൈ.